നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, മറുഭാഗത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം, രണ്ടിനിടയിലും ഞെരുങ്ങിയമർന്ന് കേന്ദ്ര സർക്കാർ. ഒന്നും ചെയ്യാനാകാതെ തലകുനിച്ചാണ് കേന്ദ്രമന്ത്രിസഭ മുന്നോട്ടു പോകുന്നത് എന്നതാണ് സത്യം. ആദ്യ കർഷക സമരത്തേക്കാൾ നൂറിരട്ടി വീറും വാശിയോടെയുമാണ് രണ്ടാം കർഷക സമരത്തിനായി കർഷകർ തെരുവിലേക്ക് ഇറങ്ങിയത്. എന്തു വില കൊടുത്തും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിലൂടെയാണ് കേന്ദ്രത്തിനെതിരെ കർഷകർ പോരാടുന്നത്. അദാനിക്കും അംബാനിക്കും വേണ്ടി പല ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കർഷകർക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ഭരണത്തിന്റെ പരാജയം തന്നെയാണ്. മാത്രമല്ല, സംഘപരിവാർ ശക്തികൾക്ക് സാധാരണക്കാരോടല്ല, മറിച്ച് അംബാനിയെയും അദാനിയെയും പോലുള്ള വൻകിട മുതലാളിമാരോടാണ് കൂറ് എന്നതും ഇതിലൂടെ വ്യക്തമായ ഒരു കാര്യമാണ്. കർഷകരെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ നടത്തിയിട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നത് അതിലൂടെ ഒരു ലാഭവും നേട്ടവും തങ്ങൾക്ക് ഇല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. നേരെ മറിച്ച് അത് വൻകിട മുതലാളിമാർക്ക് വേണ്ടിയാണെങ്കിൽ കോടികൾ തങ്ങളുടെ കൈകളിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മുൻപും പിൻപും ആലോചിക്കാതെ അത് നടപ്പാക്കി കൊടുക്കുകയും ചെയ്യും. സംഘപരിവാർ ഭരണം രാജ്യത്തെ സാധാരണക്കാരെ തളർത്തുകയല്ലാതെ വളർത്തുന്നില്ല എന്നത് പച്ചയായ ഒരു സത്യമാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കെയുള്ള ഈ കർഷക സമരം മോദി ഭരണത്തെ വലിച്ചു താഴെയിടാൻ പാകത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് എന്നത് സംഘപരിവാർ ശക്തികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഭയം അവരുടെ കണ്ണുകളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് പോലീസുകാരെ മുൻനിർത്തി കർഷകരെ തല്ലിച്ചതയ്ക്കുന്നതും. കർഷക പ്രക്ഷോഭങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ കേന്ദ്രം എക്സിനോട് നിർദ്ദേശിച്ചതായുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. പക്ഷേ മോദിയുടെ കണക്കുകൂട്ടലുകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് കർഷകർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ട്രെയിൻ തടയൽ സമരം. മണിക്കൂറുകളോളമാണ് രാജ്യം നിശ്ചലമായത്. ഇപ്പോൾ നടക്കുന്ന രണ്ടാം കർഷക പ്രതിഷേധത്തിന്റെ ഭാഗമായും ഡൽഹിയിലേക്ക് കർഷകരെ കടക്കാൻ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചാബിലും ഹരിയാനയിലും 60 ഇടങ്ങളിലാണ് ഇന്നലെ ട്രെയിൻ തടയൽ സമരം ഉണ്ടായത്. പഞ്ചാബിലും ഹരിയാനയിലുമായി ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ 60 ഇടങ്ങളിൽ കർഷകർ ട്രെയിൻ ഉപരോധിച്ചു. കർഷക സമരത്തിനിടെ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന് നീതി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ട്രെയിൻ തടയൽ സമരം നടത്തിയത്. എന്തായാലും കർഷകരുടെ ട്രെയിൻ തടയൽ സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഭയം അല്പം വർദ്ധിച്ചു എന്നതാണ് സത്യം. എന്തു വില കൊടുത്തും അവരെ അടിച്ചമർത്താമെന്ന് ചിന്തിച്ച പ്രധാനമന്ത്രിക്ക് അടിപതറിയിരിക്കുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാകും എന്ന ഭയവും BJPക്കുണ്ട്. കൂടുതൽ കരുത്ത് ആർജിച്ച് മുന്നോട്ടു പോകാനുള്ള കർഷകരുടെ നീക്കം മോദി സർക്കാരിന് താങ്ങില്ല എന്നതാണ് യാഥാർത്ഥ്യം.